Hello, കൂട്ടുകാർക്കും ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള നല്ലൊരു പച്ചടിയാണ് ട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പച്ചടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ ബീറ്റ്റൂട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇവിടെ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ബീറ്റ്റൂട്ടിൽ നന്നായിട്ട് വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇറങ്ങുമ്പോഴേക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ബീറ്റ്റൂട്ട് അവിടെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേഗം ഇതിനുള്ള അരപ്പ് അങ്ങ് തയ്യാറാക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ടാണ് മുളകൊക്കെ ചേർത്ത് കൊടുത്ത കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളകായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി കൂടി പോവരുത്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. ഇനി 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചടിക്ക് ആവശ്യമായിട്ട് കടുക് അരയ്ക്കണം. അപ്പോൾ കടുക് അരയ്ക്കുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അരച്ച് വെച്ച തേങ്ങ നമ്മുടെ ഈ ബീറ്റ്റൂട്ടിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കടന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വേവണം. ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരണം. അരപ്പൊക്കെ ഇട്ട് ഈ ബീറ്റ്റൂട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം കേട്ടോ. എന്തായാലും തൈരും കൂടിയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലേ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. ഇനി നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരുപാട് പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ അതിനനുസരിച്ച് പുളി കൂടുതലുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഷവ് ഓഫാക്കി കൊടുക്കണം. ഇനി അധികം തിളയ്ക്കാൻ പാടില്ല. ഈ സമയത്ത് നമുക്കിതങ്ങ് വാങ്ങി വെക്കാം. പച്ചടിക്ക് ഇനി നമുക്ക് കടുക് വറുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഒട്ടിക്കാം. കറിവേപ്പില, കുറച്ച് വറ്റൽമുളക്, എല്ലാം കൂടി മൂപ്പിച്ച് നമ്മുടെ പച്ചടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓഫാക്കാം. പച്ചടിയിലേക്ക് ഇതങ്ങ് ഒഴിക്കാം. എന്നിട്ട് ഒന്നിങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ എത്ര പെട്ടെന്നാന്ന് നോക്കിയാൽ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുള്ളത്. പച്ചടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടൻ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.